ഗുജറാത്തിൽ ഉണ്ടായ കനത്ത മഴയിൽ മരം കടപുഴകി വീണ ബൈക്ക് യാത്രക്കാരിയായ യുവതി മരിച്ചു. രാജ്കോട്ട് സ്വദേശിയായ വർഷ ബവലിക്കയാണ് ജീവൻ നഷ്ടമായത്. ബിബർജോയ് അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റായി മറ്റന്നാൾ ഉച്ചയോടെ കരതൊടും. മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശും. മറ്റന്നാൾ ഗുജറാത്തിലെ ജക്കാവു തുറമുഖത്തോട് ചേർന്നാണ് കരയിലേക്ക് കയറുക. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ എത്രത്തോളമുണ്ട് ബിബർജോയുടെ പ്രഭാവം ഗുജറാത്തിൽ? ആര്യ, മറ്റന്നാളാണ് കര തൊടുന്നതെങ്കിലും ഇപ്പോഴും ഈ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ തീരപ്രദേശങ്ങളിലും കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു മാത്രമല്ല കനത്ത രീതിയിൽ കാറ്റും വീശുന്നുണ്ട്. ഈ കാറ്റിനെ തുടർന്നാണ് രാജ്കോട്ടിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ദമ്പതികൾ, ഇവർക്ക് മീതെ ഒരു മരം കടപുഴകി വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിലെ യുവതി വർഷ ബവലി എന്ന് പറയുന്ന യുവതിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത ജാഗ്രതയാണ് ഇതിനോടകം തന്നെ അവർ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഏകദേശം 6827 ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഗുജറാത്ത് തീരപ്രദേശങ്ങളിൽ ഉള്ളവരെ തന്നെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഈ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും തുടരുന്ന ആൾക്കാരോട് അവിടെ നിന്ന് മാറി താൽക്കാലികമായിട്ടെങ്കിലും മാറി താമസിക്കണമെന്നുള്ള കാര്യം കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ഈ ഒരു ബിബർജോയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം 24 മണിക്കൂറും ഈ കൺട്രോൾ റൂം അടക്കം പ്രവർത്തിക്കണമെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ദുരന്ത നിവാരണ സേനയുണ്ട്, മറ്റ് സുരക്ഷാ സേനകളുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സും നേവിയും അടക്കമുള്ളവർ അവിടെ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇവർ വേണ്ട മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും എല്ലാം തന്നെ പോലീസുമായി ഒത്തുചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റന്നാൾ ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ തന്നെ ഈ സൗരാഷ്ട്ര കച്ച് പ്രദേശത്ത്, ഈ കച്ചിനും അതുപോലെ തന്നെ കറാച്ചി തീരത്തിനും മധ്യയാണ് ഈ ഒരു ചുഴലിക്കൊടുങ്കാറ്റ്. അത് അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റായി ഏകദേശം 135 കിലോമീറ്റർ വരെ വേഗതയിൽ കരതൊടും എന്നുള്ളൊരു ബിബർജോയുടെ വിവരങ്ങൾ നൽകിയത്.